അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിൽ നിന്ന് നിങ്ങൾ അടുത്ത് ചാടി വരുന്നത് സെക്ഷൻ ഓഫീസറിലേക്കാണ്. ശമ്പളം 51,400, 110,300 അവിടെ നിങ്ങൾ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡിലേക്ക് വരും. സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, പി എസ് സി അങ്ങനെ തുടങ്ങി പല ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ടാണ് ഇങ്ങനെ പി എസ് സി അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന തസ്തിക വിളിക്കുന്നത്. നമ്മളതിനെ പൊതുവെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് മാത്രം. അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തിക, അപ്പോൾ നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 241 പേരുടെ നിയമനം നടന്നിട്ടുണ്ട്. ഇനിയും 1 വർഷവും 8 മാസവും ഇനിയും ബാക്കി 8 അല്ല 9 മാസത്തോളവും ഇനി അതിൻ്റെ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 700-800 അടുത്ത് നിയമനങ്ങൾ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാകുമോ? പ്രിലിംസ് മെയിൻസ് എപ്പോഴത്തേക്ക് ഉണ്ടാവും? മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ, ഇതിൻ്റെ സാലറി സ്കെയില്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ ഡിഗ്രി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഡിഗ്രി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു മികച്ച അവസരവും ഒരു ഗ്ലാമർ പോസ്റ്റുമാണ് നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന പോസ്റ്റ്. പക്ഷെ നമ്മൾ പൊതുവെ പറയുന്ന പേരെന്താണ്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ്. സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, പി എസ് സി അങ്ങനെ തുടങ്ങി പല ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ടാണ് ഇങ്ങനെ പി എസ് സി അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന തസ്തിക വിളിക്കുന്നത്. നമ്മളതിനെ പൊതുവെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് മാത്രം. അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തിക പ്രധാനമായിട്ടും 6 ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതിലൊന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ആണ്. ഇതാണ് ഏറ്റവും നമ്മളെല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, വിജിലൻസ് ട്രൈബ്യൂണൽ, അതുപോലെ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണറുടെ ഓഫീസ്, ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇങ്ങനെ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന തസ്തിക പി എസ് സി വിളിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ് മെയ് 31 സെക്രട്ടറിയിൽ നിന്ന് നിരവധി അസിസ്റ്റന്റ് ആയിട്ട് കയറി പലരും റിട്ടയേർഡ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരാനിരിക്കുന്നതിലൊക്കെ തന്നെ നല്ലൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന, നല്ലത്തോളം ഒഴിവ് പ്രതീക്ഷിക്കുന്ന ഒരു തസ്തികയായിരിക്കും ഈ ഗവൺമെൻറ് നമ്മുടെ ഈ ഒരു അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാണ്. ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, ഇതിനെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, പ്രായപരിധി എന്താണ്? നമുക്ക് ആർക്കും അറിയാം, പ്രായപരിധി ജനറൽ ആയിട്ട് തന്നെ 10, 18, 36 വയസ്സാണ് പൊതുവെയുള്ള ആ ഒരു പ്രായപരിധി എന്ന് പറയുന്നത്, ജനറൽ വിഭാഗത്തിനാണ്. അതിൽ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ്, ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ വയസ്സുള്ളതുകൊണ്ട്, നിങ്ങൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വയസ്സിലുമുണ്ട്, അതായത് 41 വരെ അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിലുമുണ്ട്, അതായത് നിങ്ങൾക്ക് 39 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെയാണ്. ഇനി നമ്മളെ ബൈ ട്രാൻസ്ഫർ ഉണ്ട് കേട്ടോ. ബൈ ട്രാൻസ്ഫറിൻ്റെ പ്രായപരിധി 18-40 വയസ്സാണ് ബൈ ട്രാൻസ്ഫറിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. സർക്കാർ സർവീസിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്ക് പ്രായപരിധി 18-40 വയസ്സാണ്. ഇനി നമ്മൾ സാലറി സ്കെയിലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 39,300, 83,000 ആണ് ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. ഇനി നമ്മളതിൻ്റെ ടി എ ഡി എല്ലാം കണക്കൂട്ടി വരികയാണെങ്കിൽ നമ്മുടെ മൊത്തം സാലറി കയ്യിൽ കിട്ടുന്നത് ആദ്യം 46,767 രൂപയാണ് നമ്മുടെ കയ്യിൽ ലഭിക്കുക. ഇതാണ് നമ്മുടെ തുടക്ക ശമ്പളം എന്ന് പറയുന്നത്. ഇതാണ് സാലറിയെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യതകളിലേക്കും ആ പ്രൊമോഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന സാലറി സ്കെയിലിലേക്കും കൂടെ ഒന്ന് കണ്ണോടിക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ അസിസ്റ്റൻ്റായിട്ട് കയറുകയാണ്. അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് കയറുമ്പോൾ നമ്മുടെ ശമ്പളം 39,300, 83,000 ആണ്. അവിടെ നമുക്ക് പ്രൊമോഷൻ, അടുത്ത പ്രൊമോഷൻ വരും. നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി വരെ വരാനുള്ള ആകാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ അസിസ്റ്റൻ്റിൽ നിന്ന് നിങ്ങൾ അടുത്ത നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റാണ്. അവിടെ നിങ്ങളുടെ ശമ്പളം 43,400, 91,200. സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റിൽ നിങ്ങൾ അടുത്ത ചാടി വരുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിലേക്കാണ്. അവിടെ നിങ്ങളുടെ ശമ്പളം 45,600, 95,600. ഇനി നിങ്ങൾ അവിടുന്ന് അടുത്ത് കയറി വരുന്നത് പിന്നീട് വലിയ വലിയ മികച്ച അവസരങ്ങളിലേക്കാണ് നിങ്ങൾ കയറി വരിക. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിൽ നിന്ന് നിങ്ങൾ അടുത്ത ചാടി വരുന്നത് സെക്ഷൻ ഓഫീസറിലേക്കാണ്. ശമ്പളം 51,400, 110,300. അവിടെ നിങ്ങൾ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് 56,500, 118,100 വരും. അവിടെ നിന്ന് പിന്നീട് നിങ്ങൾ അണ്ടർ സെക്രട്ടറി ആവും. ഈ അണ്ടർ സെക്രട്ടറി പോസ്റ്റിൽ നിങ്ങളുടെ ശമ്പളം 63,700, 123,700 വരും. അവിടുന്ന് അണ്ടർ സെക്രട്ടറി എന്താവും? ഹയർ ഗ്രേഡ് വരും. അപ്പം സെക്ഷൻ ഓഫീസർ വരും, സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി തന്നെ ഹയർ ഗ്രേഡ് വരുന്നു. അവിടെ 95,600, 153,200 രൂപയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അടുത്ത് നിങ്ങൾ വരുന്നത് നിങ്ങളുടെയൊക്കെ ഡെപ്യൂട്ടി സെക്രട്ടറിയിലേക്കാണ്.
ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ നിങ്ങൾക്ക് വരുന്നത് 1,07,800, അതുപോലെ 1,60,000 രൂപയിലേക്കാണ് നിങ്ങളുടെ ശമ്പളം വരുന്നത്. അവിടുന്ന് പിന്നീട് നിങ്ങൾ ജോയിന്റ് സെക്രട്ടറി ആവും. ജോയിന്റ് സെക്രട്ടറിയിൽ 1,11,000, 1,63,000. ജോയിന്റ് സെക്രട്ടറിയിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയിലേക്ക് വരുന്നു. അഡീഷണൽ സെക്രട്ടറി 1,23,000, അതുപോലെ 1,66,000. അവിടെ നിങ്ങൾ പിന്നീട് വരുന്നത് സ്പെഷ്യൽ സെക്രട്ടറിയിലേക്കാണ്. 1,29,000, 1,66,800, ഇതാണ് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും പോസ്റ്റിലേക്കാണ് വരുന്നത്. അത് എല്ലാത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കേരള പി എസ് സിയിലാണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഓഫീസറായിട്ട് കയറി ഇങ്ങനെ വരികയാണ്. ഇതാണ് നമ്മുടെ ഒരു നിങ്ങളുടെ ആ ജോലിയിൽ നിങ്ങൾക്കുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പിലേക്ക് പോകാൻ, മുകളിലോട്ട് പോകാനുള്ള അവസരങ്ങളും അതിൻ്റെ ശമ്പള സ്കെയിലുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്, നമ്മുടെ സിലബസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സിലബസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ നോളജിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻസ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കറണ്ട് അഫേഴ്സ്, അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്സ്, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, ഇത്രയും പിന്നെ ജനറൽ ഇംഗ്ലീഷ്, ഇത്രയുമാണ് മെയിൻലി നമുക്ക് പ്രിലിംസിലും മെയിൻസിലും ഒക്കെ ആയിട്ട് നമുക്ക് സിലബസിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അവിടെ നമ്മൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഡേറ്റയിലേക്ക് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് April 12, 2023. അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് പൊതുവേ എല്ലാവരും ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് സെക്രട്ടറി ലിസ്റ്റിൻ്റെ വരുന്നു എന്നുള്ള സാധനം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വന്നത് April 12, 2023. അതായത് നമുക്കറിയാം പൊതുവേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷം ആവുന്ന എപ്പോഴാണ്, 2026 April 12 നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അതായത് നിലവിൽ ഈ റാങ്ക് ലിസ്റ്റ് ഏകദേശം 1 വർഷം ഏപ്രിലല്ലേ, ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, ഇപ്പോൾ 2024 അല്ലേ, ഇപ്പോൾ 2024 നമ്മൾ എവിടെ നിൽക്കുകയാണ്, 6ാം മാസത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 6ാം മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 1 വർഷവും 2 മാസവും നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 വർഷം സാധാരണഗതിയിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നിലനിൽക്കെ ഒരു 1.5 വർഷം സമയത്ത് എടുക്കുന്ന സമയത്താണ് ആ ലിസ്റ്റിൻ്റെ കാലാവധി ഒരു 1.5 വർഷം പിന്നിടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത് പൊതുവേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 241 പേരുടെ നിയമനം നടന്നിട്ടുണ്ട്. ഇനിയും 1 വർഷവും 8 മാസവും ഇനിയും ബാക്കി 8 അല്ല 9 മാസത്തോളവും ഇനി അതിൻ്റെ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 700-800 അടുത്ത് നിയമനങ്ങൾ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ഒരു ഒക്ടോബറിനുള്ളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ലിസ്റ്റിൻ്റെ കാലാവധി 1.5 വർഷം ആവുന്ന സമയത്താണ് പലപ്പോഴും പി എസ് സി നോട്ടിഫിക്കേഷൻ വിടാറുള്ളത്. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസ് പരീക്ഷ നടന്ന് മെയിൻസ് നടന്ന് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു പോസ്റ്റിലേക്ക് ആൾ വരാൻ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒക്ടോബറോടുകൂടിയാണ് ഇതിൻ്റെ നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2025 ഇതിൻ്റെ പ്രിലിമിനറി മെയിൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, 2025 പ്രിലിമിനറി ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞത് ഇപ്പോഴും എന്തുകൊണ്ട് പഠിച്ചു തുടങ്ങണമെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നത്, നമുക്കറിയാം കോമ്പറ്റീഷൻ വളരെ ടഫാണ്, കുറച്ചുകൂടെ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അത്രത്തോളം നമ്മുടെ സിലബസ് ഉണ്ട്, സിലബസ് നമുക്ക് കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്യൽ മാത്രമല്ല, നമ്മൾ തീർച്ചയായിട്ടും ആ സിലബസിനെ വെച്ചുകൊണ്ട് ആ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നേരിടാൻ കഴിയണം. പി എസ് സിയുടെ പരീക്ഷ രീതികളൊക്കെ നിങ്ങളൊക്കെ കാണുന്നതാണ്, ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ തരത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ UPSC പി എസ് സിയും എക്സ്പെർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്പരും നമ്മൾ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ എൻട്രിയുടെ എക്സ്പേർട്ട് ടീമുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം, അതുപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മുടെ മെൻറ്ററെ സഹായത്തോടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാവുന്നതാണ്. നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ, ബേസിക് തൊട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിട്ട് ബേസിക് തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക. നമ്മുടെ എക്സ്പെർട്ടുകളുടെ ലൈവ് സെഷൻസുകൾ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ,
അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ പ്രോഗ്രസ്സും മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പി എസ് സി അതുപോലെ തന്നെ യു പി എസ് സി ടീച്ചേഴ്സിൻ്റെ ഒക്കെ എക്സ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പിൻബലവും അതുപോലെ അവരുടെ ക്ലാസ്സുകളും ഒക്കെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ മുമ്പിലേക്ക് തരുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയിൽ നമ്മുടെ എൻട്രി ആപ്പിലൂടെ ജോലിയിൽ കയറിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ഗൈഡൻസ് അവരുടെ ഒരു എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഗൈഡൻസ് അല്ല, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം പരീക്ഷകളും എഴുതിക്കൊണ്ടും ബേസിക് തൊട്ട് നന്നായിട്ട് പഠിച്ച് ആഴത്തിൽ തന്നെ പഠിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോവുക. എൻട്രി ആപ്പ് അതിനുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ എൻട്രി ആപ്പിലെ ടീമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, അതൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.